السلام عليكم ورحمة الله تعالى وبركاته. أهلا بكم ومرحبا إلى أكاديمية عربية مع درس جديد في النحو العربي. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും അറബി അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൽ ജുംലത്തുൽ മുഫീദ. നമ്മൾ സ്റ്റഡീസ് ഇൻ അറബിക് ഗ്രാമർ എന്നാണ് നമ്മുടെ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ പേര്, സബ്ജക്റ്റിൻ്റെ പേര്. സ്റ്റഡീസ് ഇൻ അറബിക് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള അറബി വ്യാകരണത്തിലെ കുറേ പാഠങ്ങളാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഗ്രാമർ എന്ന് പറയുന്നത് ഭാഷാ പഠനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഗ്രാമർ, വ്യാകരണം എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഗ്രാമർ എന്ന് പറഞ്ഞാൽ പലർക്കും വലിയൊരു ഭാരമായിട്ടോ അല്ലെങ്കിൽ വലിയ പ്രയാസമുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് തോന്നാറുള്ളത്. ഒരു ഭാഷ ശരിക്കും പഠിക്കുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസിൽ നമ്മൾ ഭാഷ പഠിക്കുന്ന സമയത്ത് ഗ്രാമർ അത്ര വലിയൊരു പ്രയാസമോ അല്ലെങ്കിൽ ഗ്രാമർ അത്ര വലിയൊരു ഇഷ്യൂ അല്ല. കാരണം നമ്മൾ മലയാളവും നമ്മുടെ മാതൃഭാഷയൊക്കെ സംസാരിക്കുമ്പോൾ ഗ്രാമർ അത്ര ശ്രദ്ധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഗ്രാമറിനെ കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ടല്ല സംസാരിക്കും. നമുക്ക് അതിന് അതിൻ്റെ ബാലബോധം പോലും അറിയില്ലെങ്കിലും നമ്മൾ സംസാരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഭാഷ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാതെ അതിൻ്റെ ഇപ്പോൾ മറ്റൊരു ഭാഷയിൽ, ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് പറയാം, നമുക്ക് പല ആളുകളും ഗൾഫിലേക്കും മറ്റൊക്കെ പോയിട്ട് രണ്ടോ മൂന്നോ മാസം കൊണ്ട് അറബിയൊക്കെ നന്നായിട്ട് സംസാരിച്ച് തിരിച്ചു വരുന്ന പലരെയും നമുക്കറിയാം. അവരൊന്നും ഗ്രാമറിനെ കുറിച്ച് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രാമറിനെ മനസ്സിലാക്കിയിട്ടോ നല്ല ഭാഷ സംസാരിക്കുന്നത്. അപ്പോൾ ഗ്രാമർ പഠനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഷാ പഠനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം അല്ലെങ്കിൽ കൂടി ഭാഷയുടെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ, ഭാഷയെ സിസ്റ്റമാറ്റിക് ആയിട്ട് വ്യവസ്ഥാപിതമായിട്ട് ഏതൊരു ഭാഷയും അതിൻ്റെ ഉള്ളറകളുടെ അതിൻ്റെ രഹസ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനാണ് നമ്മൾ ഗ്രാമർ പഠിക്കുന്നത്. അപ്പോൾ ഗ്രാമർ എന്ന് പറയുന്നത് ഗ്രാമർ പഠിച്ച് തീരും വരെ മാത്രമേ നമ്മൾ ഗ്രാമറിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഗ്രാമർ പഠിച്ച് അത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുക പോലുമില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാമർ നമ്മുടെ സ്വന്തം ഒരു ഭാഗമായിട്ട് മാറും. അതായത് ഗ്രാമർ എന്ന് പറയുന്നത് ശരിക്കും ഭാഷയുടെ സ്ട്രക്ചറാണ്, ദ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ്, ഒരു ഭാഷയുടെ ഘടനയാണ്. അതിൻ്റെ ഘടന എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ചിന്തയിൽ അത് ഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞാൽ, ഫീഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുക പോലെ. ഏതുപോലെ വെച്ചാൽ നമ്മൾ നീന്തൽ പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നത് പോലെ, പഠിക്കും വരെ നമ്മൾ അതിൻ്റെ പിന്നെ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ചിന്തയും ബോധമൊക്കെ നൽകിക്കൊണ്ടായിരിക്കും പഠിക്കുക. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മളറിയാതെ സ്വമേധയാ ചെയ്തു പോകും. അതുപോലെ തന്നെയാണ് ഗ്രാമറും. നമ്മൾ പിന്നെ വേലിന് ശേഷം ഫായിൽ ഉപയോഗിക്കണം, അതിൻ്റെ ഇറാബിനെ കുറിച്ച്, അതേപോലെ മഫൂൽ ബിയുടെ ഇറാബ്, അങ്ങനെ ഓരോന്നും നമ്മൾ ആദ്യഘട്ടത്തിൽ വലിയ സ്ട്രെയിൻ എടുത്തുകൊണ്ട് അക്കാര്യത്തിൽ നമ്മളിപ്പോൾ തെറ്റിപ്പോവോ, ഒരു വാക്ക് എഴുതുമ്പോൾ തെറ്റുമോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തെറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോകും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ആണ് ഈ ഗ്രാമറിനെ നമുക്ക് നമ്മുടേതാക്കി തീർക്കുന്നത്. അപ്പോൾ വളരെ ലളിതമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് കൂടുതൽ കൂടുതൽ ഭാഷ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടും നമ്മുടെ യൂസ് ചെയ്തുകൊണ്ട് പരമാവധി ധാരാളമായിട്ട് യൂസ് ചെയ്യാം. അതായത് ഭാഷ നമ്മൾ പഠിക്കുന്നത് സംസാരിക്കാനും അതേപോലെ എഴുതാനും ഒക്കെ ആണെങ്കിൽ ആ എഴുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുക. എഴുതുന്നതോടുകൂടി ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ശരിയായ യൂസേജ്, ഒരു യൂസേജ് എന്നല്ല അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്ന നിലക്ക് നമ്മൾ എഴുതിയിട്ടും പറഞ്ഞും ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഷയുടെ ഗ്രാമർ ഒരു പ്രശ്നമല്ല. പിന്നീട് നമ്മളിത് പഠിക്കുന്നത് നമുക്ക് ഭാഷയുടെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ഗ്രന്ഥങ്ങളിലേക്ക് ഒക്കെ കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും ഓരോ സെൻറ്റൻസിൻ്റെയും വലിയ സെൻറ്റൻസ് സ്ട്രക്ചറുകളുടെയൊക്കെ ഘടന മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നിയമപരമായ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ, അതേപോലെ ഖുർആന്, ഹദീസ്, ഫിഖ്, അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഗ്രാമർ, ഗ്രാമറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രൂപത്തിലല്ല അത് വായിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രാമറിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള അവിടെ ഉദ്ദേശിക്കുന്ന അതേ രൂപത്തിലല്ലെങ്കിൽ അതിൻ്റെ ആശയവും ഉദ്ദേശമൊക്കെ കൃത്യം വളരെ വ്യത്യസ്തമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം അവസരങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഗ്രാമർ വളരെയധികം സഹായിക്കും. അപ്പം ഗ്രാമർ പഠനം എന്നുള്ളത്
നമ്മൾ അതിൻ്റെ ആദ്യം മുതൽ തന്നെ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടേതായി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗ്രാമർ. അപ്പോൾ നമ്മൾ ഈ ഒരു നിങ്ങളുടെ പുസ്തകത്തിൽ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇത്. കുറേ ശരിക്കും നഹ്ൽവാദിയുടെ ഒരു ആറ് ഭാഗത്തിലൂടെ ആണ് ശരിക്കും നഹ്വിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ നമുക്ക് അതിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പം ഇനിയും നമുക്ക് അടുത്ത ക്ലാസ്സുകളിലും വലിയ അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ലെവലുകളിലും കുറേ പഠിക്കാനുണ്ട് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി എല്ലാം മനസ്സിലായി എന്ന് നമ്മൾ വിചാരിക്കേണ്ട, നമുക്ക് അതിൻ്റെ ഒരു സ്റ്റെപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി കുറച്ചും കൂടിയും പഠിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭാഷയുടെ സ്ട്രക്ചറിനെ കുറിച്ച് പൂർണ്ണമായൊരു വിവരം നമുക്ക് കൈക്കലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വളരെ അനായാസം ഭാഷ കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും വളരെ മിനിമം ലെവലിൽ നമുക്കൊരു ഭാഷയുടെ ഗ്രാമറും ഭാഷയുടെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ധാരണയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ അത് മുതൽ ഉപയോഗിച്ച് തുടങ്ങാം. മുഴുവനായിട്ട് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കാൻ നിൽക്കുള്ളൂ എന്ന് വാശി പിടിക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബേസിക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാം, പിന്നെ അതിലേക്ക് അടുത്തത് പഠിക്കുന്ന സമയത്ത് അതുകൂടി ആഡ് ചെയ്യാം. അങ്ങനെ ഓരോന്നും പുതിയത് പുതിയത് ഇങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഭാഷാ എക്സ്പീരിയൻസ് വികസിപ്പിച്ച് നന്നായിട്ട് പിന്നെ അതിനെ ആ സ്കില്ല് വർദ്ധിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. ഏതായാലും നിങ്ങൾ പിന്നെ കൂടുതൽ ആമുഖം പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറഞ്ഞ പോലെ തന്നെ അൽ ജുംലത്തുൽ മുഫീദ എന്നാണ്. ഏതൊരു ഭാഷയിലും സെൻറ്റൻസുകളാണ് ആശയത്തെ സംവേദനം ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലൊരു ആശയമുണ്ട്, എൻ്റെ മനസ്സിലുള്ള ആശയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അത് സെൻറ്റൻസുകളിലൂടെയാണ്, വാക്യങ്ങളിലൂടെയാണ്. ആ വാക്യങ്ങൾ പൂർണ്ണമാവുമ്പോഴാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പൂർണ്ണമാവാത്ത കുറേ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പം നമ്മൾ അത് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങളുടെ സ്ക്രീനിൽ കാണാനുണ്ടാവും കുറേ വാക്കുകൾ അല്ലേ. എന്തൊക്കെയാണത് വായിക്കാം? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഫി, ഖറഅ, മസ്ജിദ്, ഇൽ മസ്ജിദ്, കിതാബ്, കിതാബ്, ആ, ജമീല, ഉസ്കൂറ, മുഹമ്മദ്, മുഹമ്മദ്, ബൈത്ത്, ഇല, അൽ ഖഫസ്, ഇല, ഖഫസ്, ജാഅ, അൽ മദ്രസത്, അൽ ഇമാം, അസ്സൗബ്. ആ ഓക്കെ, അഹ്സൻതു. അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാൻ ഒന്നോ രണ്ടോ വാക്കുകൾ കൂടി ചേർന്നാൽ, ഇപ്പൊ ഇവിടെ ആദ്യത്തെ ഫി ഖറഅ, ഫി ഖറഅ എന്ന് എഴുതി, എന്തെങ്കിലും മനസ്സിലാവോ? ഫി ഖറഅ എന്ന് ഞാൻ വായിച്ചു, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഖറഅ എന്ന് പറഞ്ഞാൽ എന്താ? വായിച്ചു എന്നാണ്. ഫി എന്ന് പറഞ്ഞാൽ, ഫി ഖറഅ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല, ഒന്നും മനസ്സിലാവില്ല. വായിച്ചില്ല, ഇല്ല, മനസ്സിലാവില്ല. ഖറഅൽ മസ്ജിദു, പള്ളി വായിച്ചു. ഖറഅൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളി വായിച്ചു. അത് നമുക്ക് പിന്നെ എന്താ പറയാ, നമ്മുടെ കോമൺ സെൻസിനോട് യോജിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിലും പ്രശ്നമുണ്ട്. പിന്നെ അൽ മസ്ജിദു, അൽ കിതാബ്, ഇങ്ങനെ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്താലും നമുക്കൊരു പൂർണ്ണമായിട്ട് ആശയം കിട്ടൂല. പള്ളി, ഗ്രന്ഥം, അപ്പോഴും പൂർണ്ണമായിട്ടില്ല, ഇല്ലല്ലോ. അതേപോലെ ഇതിലുള്ള ഓരോ വാക്കുകളും അതിന്റെ കൃത്യമായ ഘടനയിലല്ലാതെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആശയങ്ങൾ പൂർണ്ണമായി കിട്ടൂല. അപ്പൊ ഒരു പൂർണ്ണമായിട്ടുള്ള ജുംല മുഫീദ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ്, ഒരു കംപ്ലീറ്റ് സെന്റൻസ് കിട്ടണമെങ്കിൽ അതിന് കൃത്യമായ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൽ വാക്കുകൾ, കലിമത്തുകൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അതിനെ പിന്നെ ആശയം പൂർത്തിയാവുള്ളു. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഓരോ വാക്കിന്റെയും ഏതൊക്കെ ഘടകങ്ങളാണ് അതിൽ ഉണ്ടാവുക എന്നുള്ള. ഇവിടെ ഫീ എന്നുള്ള ഒരു വാക്കുണ്ട്, ചെറിയ ഏറ്റവും പിന്നെ നമ്മളതിന് ഹെർഫ് എന്നൊക്കെ പറയും. ഖറഅ എന്നുള്ളത് ഒരു ഫെയിലാണ്, നമ്മളതിന് ഫെയിലാണ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതാണ്. എന്നാലും ഒരു ആദ്യമായിട്ട് പറയാം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണല്ലോ, ഖറഅ എന്ന് പറഞ്ഞാൽ ഫെയില്, അൽമസ്ജിദ് എന്ന് പറയുന്ന ഇസ്മാണ്. ഇനി നമുക്ക് ഇപ്പോ ഖറഅ മുഹമ്മദുൻ, മുഹമ്മദ് വായിച്ചു. ഇപ്പൊ കുറച്ചൊക്കെ ആ ഒരു ആശയം പൂർത്തിയായിട്ടുണ്ട് അല്ലേ, മുഹമ്മദ് വായിച്ചു. നമുക്ക് ഈ സെന്റൻസിനെ ഇങ്ങോട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്താലോ, മുഹമ്മദ് ഖറഅ മുഹമ്മദുൻ അൽ കിതാബ, മുഹമ്മദ് പുസ്തകം വായിച്ചു. വായിച്ചു ഇപ്പൊ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയി. ഇപ്പൊ അതില് അതിന്റെ ഫെയിലും അത് ആരാണ് വായിച്ചത്, എന്താണ് വായിച്ചത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള മൂന്ന് വാക്കുകൾ കൃത്യമായ സ്ട്രക്ചറിൽ
യോജിപ്പിക്കപ്പെട്ടപ്പോഴാണ് അതിന്റെ ആശയം പൂർത്തിയായത് അല്ലെ. ഇനി നോക്കി ഇവിടെ ജമീൽ എന്നുള്ള വാക്കുണ്ട്. ജമീൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഭംഗിയുള്ളത്. ഭംഗിയുള്ളത്. സൗബ് എന്ന് പറഞ്ഞല്ലോ വസ്ത്രം. വസ്ത്രം. ഇപ്പൊ ജമീലുൻ അസൗബ് എന്ന് പറഞ്ഞ എന്താ ആശയം? വല്ലതും മനസ്സിലാവോ? ഭംഗിയുള്ളത് വസ്ത്രം. ഭംഗിയുള്ളത് വസ്ത്രം. അസൗബ് ജമീൽ എന്നല്ലേ പറയാ? ആ അതാണ് പറഞ്ഞത്. ജമീലുൻ അസൗബ് എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവോ? ഭംഗിയുള്ളത് വസ്ത്രം ഇല്ല. അതേ സമയത്ത് അസൗബ് ജമീലുൻ, ആദ്യം സൗബ് പറഞ്ഞു പിന്നെ ജമീൽ പറഞ്ഞു, അസൗബ് ജമീലുൻ. അപ്പോഴോ? അപ്പൊ വസ്ത്രം ഭംഗിയുള്ളതാണ്. അപ്പൊ ഒരു സെന്റൻസ് ക്ലിയർ ആയി അല്ലെ. ഇനി അതേപോലെ തന്നെ പിന്നെ ജാ മുഹമ്മദ്, മുഹമ്മദ് വന്നു. എവിടേക്ക്? ഇനി ഇവിടുന്ന് പിന്നെ നമ്മൾ ഈ സെന്റൻസിനെ ഇലയിലേക്ക് കൊടുക്കണം. ജാ മുഹമ്മദുൻ ഇല. അപ്പോഴും മുഹമ്മദ് വന്നു, ഇല എന്ന് പറയുമ്പോൾ പിന്നെ ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ്. മുഹമ്മദ് വന്നു, അപ്പോൾ അത് കംപ്ലീറ്റ് ആണെങ്കിൽ വീണ്ടും എന്ത് വേണം, ഒരു വാക്ക് കൂടി ആഡ് ചെയ്യണം. മുഹമ്മദുൻ ഇല മദ്രസ, മുഹമ്മദ് മദ്രസയിലേക്ക് വന്നു. അപ്പൊ ഈ നമ്മളിതിൽ ആകെ പഠിക്കുന്ന ഇതാണ് എന്ത്, ഒരു സെന്റൻസ് കൃത്യമായ ഓർഡറിൽ സ്ട്രക്ചറിൽ കുട്ടിച്ചെറുപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് അതിൽ ഒരു പൂർണ്ണമായ ആശയം കിട്ടുള്ളൂ. അതിന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, ചിലപ്പോൾ ഫേലും ഫായലും വേണ്ടരും, ചിലപ്പോൾ രണ്ട് ഇസ്മുകൾ കൂടിച്ചേർപ്പോൾ അസൗബ് ജമീലിൻ എന്നത് ഇങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമേ ആശയം കിട്ടുന്നുള്ളൂ. അതേസമയത്ത് ജമീലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആശയം എന്താണില്ല. ഇപ്പൊ ഈ പറഞ്ഞത് ഇത് തെറ്റാണ് അല്ലെ. അതേസമയത്ത് ഇവിടെ ഇത് മാത്രമാണ് ശരി. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഇനി ഇവിടെ വേറെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അൽ ഉസ്ഫൂറു അൽ ഖഫസ് ഫീ, ഫീ അൽ ഉസ്ഫൂർ അൽ ഖഫസ്. ഇപ്പോഴും നമുക്ക് ഫീ ഉണ്ട്, അൽ ഉസ്ഫൂറു ഉണ്ട്, അൽ ഖഫസും ഉണ്ട്. ഇത് മൂന്നും ഒരു സെന്റൻസ് പൂർത്തീകരിക്കാൻ പറ്റുന്ന വാക്യങ്ങളാണ്, പക്ഷെ അത് കൃത്യമായ ഓർഡറിലല്ല. ഫീ നിറ ഇൽ, ഉസ്ഫൂർ നിറ കുരുവി, അൽ ഖഫസ് നിറ കൂട്ടിൽ. ഇപ്പൊ നമുക്ക് എങ്ങനെ പറയേണ്ടി വരുത്? ആദ്യം അൽ ഉസ്ഫൂറു ഫിൽ ഖഫസ്, അൽ ഉസ്ഫൂറു പിന്നെ പിയെ നമ്മൾ കഫസിലേക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യണം. അപ്പോ അൽ ഉസ്ഫൂറു ഫിൽ ഖഫസി എന്ന് പറയുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ചിന്തിച്ചുള്ളത്. അപ്പൊ കുറേ വാക്കുകൾ ഇങ്ങനെ ചെതറിയിട്ട് ഡിസോർഡർ ആയിട്ട് കൊണ്ടുവരുമ്പോൾ ആശയം പൂർത്തിയാവില്ല. അത് അതിനൊരു ഓർഡർ ഉണ്ട്, ഒരു കൃത്യമായ സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ ഘടന പൂർത്തീകരിക്കണം, അപ്പോഴാണ് ജുംല മുഫീദ് ആവുള്ളൂ എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഇവിടെ നോക്കാം, അൽ ജുംലത്തുൽ മുഫീദ എന്നുള്ള കുറെ ഉദാഹരണങ്ങളുണ്ട്. എന്താണ് ഉദാഹരണങ്ങൾ, വായിക്കാൻ പറ്റുന്നുണ്ടോ? അൽ ബുസ്താനു ജമീലുൻ, ആ അൽ ബുസ്താനു ജമീലുൻ, അശ്ശംസു ത്വാലിഅത്തുൻ, ശമ്മ അലിയുൻ വർദതൻ, ഖതഫ മുഹമ്മദുൻ ദഹറതൻ, ഓക്കെ, യഈശു സമകു ഫിൽ മാഇ, അത് നമ്മളിനി പഠിക്കും. സാധാരണ ഫീക്ക് ശേഷം ജറായിട്ടാണ് മിസ്രി എന്നാണ് വായിക്കേണ്ടത്, പക്ഷെ ആ മിസ്ര എന്നുള്ള വാക്കിന് ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് മിസ്ര എന്ന് വായിക്കുക. മിസ്ര എന്നുള്ളതാണ് കറക്റ്റ്, ശരി. അത് വയർമുൻ ശരിഫ് എന്നാണ് പറയുന്നത്. നമ്മളിനി പിന്നെ പിന്നീട് പഠിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഇവിടെ എല്ലാ വാക്കുകളും ശ്രദ്ധിക്കുക. അൽ ബുസ്താനു ജമീലുൻ, രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത്, ബുസ്താൻ എന്നുള്ള ഇസ്മും ജമീൽ എന്ന ഇസ്മും, അത് രണ്ടും കൃത്യമായ ഓർഡറിൽ വന്നപ്പോ എന്തായി? പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. ഇവിടെ വെറും അൽ ബുസ്താൻ എന്ന് പറഞ്ഞ് മാത്രം നിന്നാൽ നമുക്ക് ആശയം പൂർത്തിയാവില്ല. അൽ ബുസ്താനു ജമീലുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ് എന്ന് കിട്ടണമെങ്കിൽ ജമീൽ എന്നുള്ള വാക്കുകൂടി കൂടിച്ചേരണം. അശംസു എന്ന് മാത്രം പറഞ്ഞാൽ കിട്ടില്ല, അതേപോലെ താലിയാത്തു എന്ന് മാത്രം പറഞ്ഞാലും കിട്ടില്ല. അശംസു താലിയാത്തുൻ, സൂര്യൻ ഉദിച്ചതാണ്. ശമ്മ അലിയുൻ, അലി മണത്തു എന്ന് പറഞ്ഞാലും പരിപൂർണ അവിടെ അലി എന്താണ് ചെയ്തതെന്നുള്ളത് മനസ്സിലായി. ഇനി അവിടെ വർദ്ധത്തെന്നും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ കുറച്ചുകൂടി സെന്റൻസ് കംപ്ലീറ്റ് ആയി. ഷമ്മ അലിയുൻ വർദ്ധത്തൻ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഷമ്മ അലിയെന്നെങ്കിലും പറയണം, വർദ്ധത്തൻ എന്ന്, പിന്നെ അതിന്റെ മഫൂൽ ബിഹിയാണ്, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്നതാണ്. ഖതഫ മുഹമ്മദുൻ സഹ്റതൻ,
ഇവിടെ കഥഫ മുഹമ്മദിൻ, മുഹമ്മദ് പറിച്ചെടുത്തു, എന്താണ് പറിച്ചെടുത്തത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അപ്പൊ അതും കൂടി കിട്ടണമെങ്കിൽ സഹറത്തൻ എന്ന് ആഡ് ചെയ്യണം. അപ്പോ കഥഫ മുഹമ്മദുൻ സഹറത്തൻ എന്നുള്ള മൂന്ന് വാക്കും പറയുമ്പോഴേ കൃത്യമായിട്ട് അതിന്റെ ആശയം മനസ്സിലാവുള്ളൂ. യഈഷു സമകു ഫിൽമായി, മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു. ഇവിടെ ഇപ്പോ ഫിൽമായി എന്ന് പറഞ്ഞ് നിർത്തി, മനസ്സിലായില്ല. അസമക്കു ഫിൽമായി എന്ന് പറഞ്ഞാലോ, അപ്പോഴും ആശയം വേറെ തന്നെ വരാം. വെള്ളത്തിൽ മത്സ്യം എന്നേ വരുള്ളൂ. യഈഷു എന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് ആ ആശയം കംപ്ലീറ്റ് ആവുള്ളു. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ സ്ട്രക്ചർ പാലിച്ചാലേ രണ്ട് മിനിമം രണ്ട് വാക്കുകളെങ്കിലും ഒരു സെന്റൻസ് ജുംല മുഫീദ് ആവണമെങ്കിൽ ആവശ്യമാണ്. ഏതുപോലെ അൽ ബുസ്താൻ, വെറും അൽ ബുസ്താൻ മാത്രം പറഞ്ഞാൽ മനസ്സിലാവില്ല, അഷംസ് എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല, ഷമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, കത്തഫ എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല, ഷമ്മ അലി എന്ന് പറഞ്ഞാൽ നമുക്ക് ആശയം മനസ്സിലായി, കത്തഫ മുഹമ്മദൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, യഈഷു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ജീവിച്ചു ആര് ജീവിച്ചു എന്ത് ജീവിച്ചു ഒന്നും അറിയില്ല. യഈഷു സമക്കു, മത്സ്യം ജീവിക്കുന്നു. യക്സുറു, വർദ്ധിക്കുന്നു. അൻ നഖീലു, നഖീൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന. വെറും എക്സുറു എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. അന്നഹയിലു, ഈത്തപ്പന വർദ്ധിക്കുന്നു. ഫീ മിശ്ര, ഈജിപ്തിൽ. ഇതിലിപ്പോ വെറും ഫീ മിശ്ര എന്ന് മാത്രം പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോ ഏറ്റവും മിനിമം അറബി ഭാഷയിൽ ഒരു കംപ്ലീറ്റ് സെന്റൻസിന്റെ ഒരു ജുംല മുഫീദക്ക് ഏറ്റവും മിനിമം ലെവലിൽ ആവശ്യമായിട്ടുള്ള വാക്കുകൾ എത്രയാണ്? രണ്ടെണ്ണാണ്. രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോഴാണ് മിനിമം. അത് ഒരു ഫേൽ ആവാം, അല്ലെങ്കിൽ ഒരു ഇസ്മാവാം. ഇതുപോലെ ഒരു ഫേല്, ഒരു ഫേല് പ്ലസ് ഒരു ഇസ്മ, അല്ലെങ്കിൽ ഒരു ഇസ്മ പ്ലസ് ഒരു ഇസ്മ, അല്ലെങ്കിൽ ഒരു ഫേല് പ്ലസ്, ഇതാണ് ഏറ്റവും മിനിമം കേട്ടോ. പിന്നെ ഇസ്മ പ്ലസ് ഇസ്മ, പിന്നെ അത് എത്ര വേണമെങ്കിൽ കൂട്ടിപ്പോവാം. പിന്നെ അതേപോലെ തന്നെ ഫേല് പ്ലസ് ഇസ്മ പ്ലസ് ഹർഫ്, ഒരു ഹർഫ് എന്ന് പറഞ്ഞാൽ വേണം പ്ലസ്. ഇങ്ങനെ ഏറ്റവും മിനിമം രണ്ടെണ്ണം വേണം. ഒറ്റ വാക്ക് കൊണ്ട് നമുക്ക് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടല്ല മേലേക്ക് പോകാൻ പറ്റുള്ളൂ, അതിന്റെ വലിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഗ്രാമറിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മളതിൽ ഇനി അടുത്തത് അതിൻ്റെ നിയമം എങ്ങനെ വരും, എന്താണ് ജുംല മുഫീദയുടെ ഡെഫിനിഷൻ ആണ് പറയാൻ പോകുന്നത്. അത് തർക്കീബുള്ളതി യുഫീദു ഫായിദതൻ താമ്മതൻ യുസമ്മ ജുംലതൻ മുഫീദതൻ. അത് തർക്കീബുള്ളതി യുഫീദു ഫായിദതൻ താമ്മതൻ യുസമ്മ ജുംല മുഫീദ. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് തർക്കീബുള്ളതി യുഫീദു ഫായിദതൻ താമ്മതൻ യുസമ്മ ജുംല മുഫീദ? ഒരു പൂർണ്ണമായ ഒരു ആശയത്തെ പ്രദാനം ചെയ്യുന്ന സ്ട്രക്ചറിനാണ് ജുംല മുഫീദ എന്ന് പറയുന്നത്. ആ തർക്കീബുള്ളതി യുഫീദു ഫായിദത്തൻ, ഇവിടെയാണ് പോയിന്റ്. യുഫീദു ഫായിദത്തൻ എന്ന് പറഞ്ഞ ഒരു ആശയത്തെ പ്രദാനം ചെയ്യുക. ഫായിദ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ, ഒരു ആശയം, നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഒരു ആശയത്തെ പ്രദാനം ചെയ്യുന്ന എങ്ങനെയുള്ള ആശയമാണ് താമ്മതൻ, അതും പ്രധാനം, കംപ്ലീറ്റ് ആയിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള സ്ട്രക്ചറിനാണ് യുസമ്മ ജുംല മുഫീദ എന്ന് പറയാം. അപ്പൊ ജുംല മുഫീദ എന്താന്ന് വെച്ചാൽ മാഹിയ അൽ ജുംല മുഫീദ. അപ്പൊ എന്താ പറയാ, തർക്കീബുള്ളതി യുഫീദു ഫായിദതൻ താമ്മതൻ യുസമ്മ ജുംലതൻ മുഫീദ. അതിന് എന്തുകൂടി പറയും? യുസമ്മ അയ്ലൻ കലാമൻ, അതിന് കലാം എന്നും പറയാം. അപ്പൊ രണ്ട് ചോദ്യം, മാഹുൽ കലാം എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? അത്തർക്കീബുള്ളതി യുഫീദു ഫായിദതൻ താമ. മാഹിയ ജുംല അൽ മുഫീദ എന്ന് ചോദിച്ചാലോ, അപ്പോഴും തന്നെ ആൻസർ അത്തർക്കീബുള്ളതി യുഫീദു ഫായിദത്തൻ താമത്തൻ. ഒരു പരിപൂർണമായ ഒരു ആശയത്തെ പ്രദാനം ചെയ്യുന്ന സ്ട്രക്ചർ. അപ്പൊ രണ്ടോ മൂന്നോ വാക്കുകൾ എങ്ങനെയെങ്കിലും കൂട്ടിയിട്ടത് കൊണ്ട് കാര്യമില്ല, പൂർണ്ണമായ ഒരു ആശയത്തെ പ്രദാനം ചെയ്യുന്ന സ്ട്രക്ചർ. അപ്പൊ ഈ സ്ട്രക്ചർ എന്നുള്ളതിനാണ് പ്രധാനം തർക്കീബ്. ഇങ്ങനെ കൃത്യമായ ഒരു ആശയം കിട്ടുന്ന സ്ട്രക്ചറിന് നമുക്ക് അറബിയിൽ കൃത്യമായ രൂപങ്ങളുണ്ട്. ആ രൂപത്തിൽ വന്നാലേ ആശയം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ ഇംഗ്ലീഷിലാണെങ്കിൽ ആദ്യം പിന്നെ എന്താണ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു കൃത്യമായ ഓർഡർ ഉണ്ടല്ലോ. അതേപോലെ അറബിയുടെ കൃത്യമായ ആ സ്ട്രക്ചറിൽ വന്നാലേ ആശയം പൂർത്തിയാവുള്ളൂ. ഇനി അതിൽ പറയാനുള്ള അഡീഷണൽ ആയിട്ടുള്ള ഒരു പോയിന്റ്, അൽ ജുംലത്തുൽ മുഫീദ ജുംല മുഫീദ കദ തത്തറക്കബു മിൻ കലിമത്തൈനി.
ചിലപ്പോൾ രണ്ട് കലിമത്ത് കൊണ്ട് കൂടിച്ചേരും. കത് തത്തറക്കബു, തത്തറക്കബു എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക, രൂപപ്പെടുക, ഫോം ചെയ്യപ്പെടുക. കത് തത്തറക്കബു, കത് എന്ന് പറഞ്ഞാൽ കത് തത്തറക്കബു ചിലപ്പോൾ രൂപപ്പെടും. വക്കത് തത്തറക്കബു മിൻ അക്സറ, ചിലപ്പോൾ രണ്ടിലധികമാവാം, ചിലപ്പോൾ മൂന്ന് നാല് അഞ്ച് അതിലധികം വലിയ ഒരു പാരഗ്രാഫ് തന്നെ ഒറ്റ സെന്റൻസ് ആയിട്ട് വരുന്ന അവസരങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഏറ്റവും മിനിമം രണ്ട് രണ്ട് കലിമത്ത്. കലിമത്ത് എന്ന് പറയുന്ന രണ്ട് വാക്കുകളുണ്ടോ, അത് ഇസ്മാവാം, ഫെയിലാവാം, ഹർഫ, അതിനൊക്കെ കലിമത്ത് എന്നാണ് പറയാം. രണ്ട് കലിമത്തുകൾ കൂടിച്ചേരും, അതിന് കലാമ് ജുംല എന്ന് പറയും. വക്കുല്ലു കലിമത്തിൻ ഫിഹാ തുഅദ്ദു ജുസ്അൻ മിൻഹ, ഇതിൽ ഓരോ കലിമത്തിനെയും, ഒരു സെന്റൻസിന്റെ ഓരോ കലിമത്തിനെയും നമ്മൾ അതിന്റെ ജുസ്ഇ എന്നാണ് പറയുക, അജ്സാ ഉൽ ജുംല. ഇനി അതാണ് നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ പാഠം ശരിക്കും അജ്സാ ഉൽ ജുംലയാണ്. അജ്സാ ഉൽ ജുംല എന്താന്ന് പറയണെങ്കിൽ ആദ്യം ജുംല എന്താന്ന് മനസ്സിലാവണല്ലോ. അപ്പൊ ജുസ് എന്ന് പറഞ്ഞാല് പാർട്ട് ഓഫ് സെന്റൻസ്. അപ്പൊ എന്തൊക്കെയാണ് പാർട്ട്സ് ഓഫ് സെന്റൻസ്, ഒരു സെന്റൻസിൽ ഏതൊക്കെ പാർട്ടുകളാണ് അറബിയിൽ വരിക എന്നാണ് നമ്മൾ ആദ്യത്തെ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ആമുഖം നിലക്ക് ജുംല എന്താണ്, ജുംല മുഫീദ് എന്താണ് എന്നാണ്. ജുംല എന്താണ് നമുക്കറിയാം, വാക്കുകൾ കൂടിച്ചേരുമ്പോ ജുംല ആവും, വാക്കുകൾ കൂടിച്ചേരുമ്പോ ജുംല ആവും, പക്ഷേ ജുംല മുഫീദ് ആവൂല. ജുംല മുഫീദ് ആവണമെങ്കിൽ എന്താവണം, അല്ലതി യുഫീദു ഫായിദത്തൻ താമ്മ, ആ ഒരു പോയിന്റ് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് കുറച്ച് തമ്രീനുകളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇതില് മയ്യിസ് അൽ ജുംല മുഫീദ ഫി തറാക്കീബിൽ ആദിയ, ശേഷം പറയാൻ പോകുന്നതില് ജുംല മുഫീദ വേർതിരിച്ച് പറയണം. ഇതിൽ ഏതൊക്കെയാണ് ജുംല മുഫീദ വരുന്നത്, ജുംല മുഫീദ അല്ലാത്തത് ഏതാണ് ഒന്ന് പറയാൻ നിങ്ങൾ ശ്രമിക്കണം. ലൈസൽ ജവ്വു, ആ അത് ജുംല മുഫീദാണോ അല്ലേ? അല്ല, അന്തരീക്ഷമല്ലെന്നല്ലേ? ആ അന്തരീക്ഷമല്ല, ലൈസൽ ജവ്വു അന്തരീക്ഷമല്ല എന്നാണ്. എന്തല്ല എന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞില്ല, അതുകൊണ്ട് അത് ജുംല മുഫീദ് ആയിട്ടില്ല. അൽ കിതാറു സരി, അടുത്ത ഇവിടെ അക്കല ഫരീദുൻ, ഫരീദ് ഭക്ഷിച്ചു കഴിച്ചു, അത് ആശയം പൂർത്തിയാണോ അല്ലേ? അതെ, അത് പൂർത്തിയാണ്. അക്കല കഴിച്ചു, ആരാണ് കഴിച്ചത്? ഫരീദാണ് കഴിച്ചത്. അപ്പൊ ഒരു ആശയം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, എന്ത് വേണേലും പറയാം. അക്കല ഫരീദുൻ എന്താണ് കഴിച്ചത്? അൽ മൗസ, എവിടെന്നാണ് കഴിച്ചത്? പിന്നെ ഫിൽ ബൈത്തി, വീട്ടിൽ നിന്നാണ് കഴിച്ചത്. എപ്പോഴാണ് കഴിച്ചത്? സ്വബാഹൻ. അങ്ങനെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് വലിയ സെന്റൻസ് ആക്കി കൊണ്ടുപോകും. പക്ഷെ ഏറ്റവും മിനിമം നമുക്ക് ആശയം മനസ്സിലാക്കാൻ എത്ര മതി, അക്കല ഫരീദുൻ. ഇനി അൽ കിതാറു സരിയോൻ, അതോ അത് ശരിയാണ്. ഓക്കെ, ജുംല മുഫീദ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതും ജുംല മുഫീദിന്റെ ഗണത്തിൽ പെടുത്താം. ഇനി ഇനിജ്തഹത്ത, നീ പരിശ്രമിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം, അതോ തെറ്റാണ്? അതും സോറി, അത് ജുംല മുഫീദ് ആയിട്ടില്ല. അപ്പൊ നമുക്കത് ഗൈർ മുഫീദ് ആണ്. ലൈതൽ മരിയദു, രോഗി ആയിരുന്നെങ്കിൽ, എന്തായിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല, തെറ്റാണ്. അപ്പോ അതും ജുംല മുഫീദ് അല്ല അല്ലെ. അസൗബൻ അലൈഫുൻ, ശരിയാണ്, അത് ജുംല മുഫീദ് ആണ്, അസൗബൻ അലൈഫുൻ. ഇനി അൽ കിതാബുല്ലദി, അൽ കിതാബുല്ലദി കിതാബ് ഗ്രന്ഥം, അല്ലതി എങ്ങനെയുള്ള ഗ്രന്ഥം, എങ്ങനെയുള്ള, അതിന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ഈ അല്ലതി വന്നു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി കംപ്ലീഷൻ വന്നാൽ സെന്റൻസ് പൂർത്തിയാവുള്ളൂ. അൽ ബിന്തുൽ മുതഅല്ലിമതു, അതോ ജുംല മുഫീദ്, ജുംല മുഫീദ് ആണോ? അതെ, ശരിയാണ്. ഓക്കെ, ഒരാൾ പറഞ്ഞു, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എല്ലാരും റെസ്പോൺസ് ചെയ്യട്ടോ. അൽ ബിന്തുൽ മുതഅല്ലിമതു എന്നുള്ളത് ജുംല മുഫീദ് ആണ് എന്നാണ് പറഞ്ഞത്. അല്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായം? കുട്ടിയാണല്ലേ മുതഅല്ലിമതു ടീച്ചർ, അത് തെറ്റാണ്. ഇല്ല, അർത്ഥം ശരിയാണ്. അൽ ബിന്തു എന്ന് പറഞ്ഞാല് പെൺകുട്ടി, മുതഅല്ലിമതു എന്ന് പറഞ്ഞാല് വിദ്യാർത്ഥിനിയായി, വിദ്യാർത്ഥിനി എന്നാണ് അർത്ഥം. തെറ്റാണോ ശരിയാണോ? തെറ്റാണ്, തെറ്റാണ്. രണ്ടഭിപ്രായം വന്നു. അപ്പൊ ഏതായാലും ഞാൻ പറയാം, അൽ ബിന്തു അൽ മുതഅല്ലിമത്തു എന്ന് പറഞ്ഞാല് ആശയം കംപ്ലീറ്റ് ആയിട്ടില്ല, പഠിക്കുന്ന വിദ്യാർത്ഥി എന്നേ ആയിട്ടുള്ളൂ. പഠിക്കുന്ന വിദ്യാർത്ഥി എന്താണ്? പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനി എന്തും പറയാലോ അല്ലെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാണെങ്കിൽ. ഓക്കെ, വിദ്യാർത്ഥിയാണ് അർത്ഥം വരില്ല. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നോക്കാം, അർ റജുലു, അർ റജുലു
ജാലിസുൻ എന്താണ് അർത്ഥം? അർറജുലു ജാലിസുൻ, കുട്ടി മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ ഇരിക്കുന്നവനാണ് അല്ലെ. അർറജുലുൽ ജാലിസു, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അർറജുലു ജാലിസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇരിക്കുകയാണ്. അർറജുലു ജാലിസ് മറ്റേ ഇസ്മു ഫായിൽ അല്ലേ? ആ ഓക്കെ, ഇസ്മു ഫായിൽ ആണ്. ഇത് ഇപ്പൊ ഞാൻ എഴുതിയ രണ്ട് സെന്റൻസ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അർറജുലു ജാലിസുൻ, അർറജുലുൽ ജാലിസു. ഒന്ന് റജ്ജില് ഇരിക്കുകയാണ്, ഒന്ന് ഇരിക്കുന്നതായ റജ്ജില്. ഇരിക്കുന്നതായ റജ്ജില്. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം, ബാക്കിയുള്ളവർക്കും ഒന്നുകൂടി വ്യക്തത കിട്ടാൻ വേണ്ടിട്ടാണ്. നമ്മൾ ഇവിടെ ഉപയോഗിച്ച അൽ ബുസ്താനു ജമീലു അല്ലെ, എന്താ അർത്ഥം? പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. അപ്പൊ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. അൽ ബുസ്താനു അൽ ജമീലു, പഠിക്കാത്തൊരു വിഷയം ആയതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അവരതൊരു പിന്നെ അറിയില്ലല്ലോ എന്ന് ബേജാറാവുന്ന വേണ്ട, കാരണം നിങ്ങൾ പഠിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. അൽ ബുസ്താനുൽ ജമീൽ എന്നാലും പറഞ്ഞു നോക്കുക എന്നുള്ളതാണ്. എല്ലാവരും റെസ്പോൺസ് ചെയ്ത് നോക്കുക. നമ്മൾ പരമാവധി തെറ്റുകൾ സംഭവിക്കുമ്പോഴാണ് തിരുത്താൻ പറ്റുക. അൽ ബുസ്താനുൽ ജമീൽ എന്ന് പറഞ്ഞാല് ഭംഗിയുള്ള. ഓക്കെ, അപ്പൊ അതാണ് വ്യത്യാസം. ഒന്നാമത് നമ്മൾ പറഞ്ഞത് അർറജുലു ജാലിസുൻ, പുരുഷൻ ഇരിക്കുന്നവരാണ്. കംപ്ലീറ്റ് ആയി, സെന്റൻസ് കംപ്ലീറ്റ് ആയി. അർജുലുൽ ജാലിസ് എന്ന് പറയുന്ന ഇരിക്കുന്ന പുരുഷൻ, ഇരിക്കുന്ന ആ പുരുഷനെ കുറിച്ചൊരു പ്രത്യേകമായ ഒരു വിശേഷണം പറഞ്ഞിട്ടേ ഉള്ളൂ. അയാൾ എന്താണെന്ന് പറയില്ല. ഇപ്പൊ നമുക്ക് അവിടെ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഒരു വാക്കുകൂടി അവിടെ ആഡ് ചെയ്താലേ കംപ്ലീറ്റ് ആവുള്ളൂ. എങ്ങനെ? അർജുലുൽ ജാലിസു, പിന്നെ എന്താ പറയാ, ആലിമുൻ, പണ്ഡിതനാണ്. അപ്പൊ കംപ്ലീറ്റ് ആയി. അപ്പൊ ആളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമുക്ക് അതേപോലെ തന്നെ അൽ ബുസ്താനു ജമീൽ എന്ന് പറഞ്ഞ പൂന്തോട്ടത്തെ കുറിച്ച് നമ്മളൊരു കാര്യം പറഞ്ഞു, കംപ്ലീറ്റ് ആണ്. ജമീലുൻ അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പാഠങ്ങളിൽ വരുന്ന വിഷയമുണ്ട്. ഞാൻ ആൾറെഡി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അൽ ബുസ്താനുൽ ജമീലു, പൂന്തോട്ടം ഭംഗിയുള്ള പൂന്തോട്ടം എവിടെയാണ്? ഫിൽ മദീനത്തി, നഗരത്തിലാണ് എന്ന് പറയുമ്പോ അപ്പൊ കംപ്ലീറ്റ് ആയി. അപ്പോഴാണ് കംപ്ലീറ്റ് സെന്റൻസ് ആവുള്ളത്. അപ്പൊ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഇതിൽ കുറച്ചും കൂടി ആക്ടിവിറ്റീസുകളുണ്ട്. അത് പിന്നെ കൂടുതൽ ആക്ടിവിറ്റീസുകൾ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഈ പാഠം വളരെ എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാവുന്നാണ് വിചാരിക്കുന്നത്. എന്താണ് പറയണ? ഓ, അൽ ഉസ്ഫൂറു ഇദാൽ കുല്ല മിസാലിൻ അംസലിൽ ആത്തിയ ജുംലത്തൻ മുഫീദത്തൻ ബി വളരെ കലിമത്തിൻ മുലായിമ, അനുയോജ്യമായ ഒന്ന് രണ്ട് പിന്നെ ഓരോ വാക്കുകൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് സെന്റൻസ് കംപ്ലീറ്റ് ആക്കണം. ഇപ്പൊ കംപ്ലീറ്റ് അല്ലാത്ത പൂർണ്ണ ജുംല മുഫീദ അല്ല ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ ഇനി അതിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. അൽ ഉസ്ഫൂറു അൽ ഖഫസ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുരുവി ഉണ്ട്, ഖഫസും ഉണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ആവണം. എന്ത് വേണം? ഫിൽ ഖഫസ്. അപ്പോഴാണ് എന്താ സെന്റൻസ് കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത് നമുക്ക് അൽ വലദു അൽ ഫാക്കിഹ, കുട്ടി പഴം. കുട്ടി പഴം എന്ന് പറഞ്ഞ ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ നമുക്കൊന്നും മനസ്സിലായില്ല. അത് മനസ്സിലാവണമെന്ന് പറയാ ഫ്രൂട്ട്, പഴം. ഇനി അത് സൗറു അല്ലറല, കാള. സൗറു നിറ കാള, അല്ലറല ഭൂമി. അപ്പൊ എന്ത് ചെയ്യണം? ഉഴുതു മറിക്കുന്നു. അവിടെ നമുക്ക് പിന്നെ കഴുത അല്ല, സോറി, കാള ഭൂമിയെ ഉഴുതുന്നു. ഇനി അൽ വലദുൽ മുഹസ്സബു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഹസ്സബ് എന്ന് പറയുന്ന സംസ്കാരമുള്ള, സംസ്കാരമുള്ള വിദ്യാർത്ഥി, കുട്ടി. കുട്ടി കംപ്ലീറ്റ് ആയിട്ടില്ല. എന്താണ്? ആലിമെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം വേഗം. കുറച്ചും കൂടി നല്ലത് മഹ്ബൂബുൻ, എല്ലാവരും ഇഷ്ടപ്പെടുന്നവനാണ് അല്ലെ. അതുപോലെ മുഹദബും മഹ്ബൂബും. ഇനി അൽ ഹിദാ ഉൽ ലയ്യിഖു, ഇടുങ്ങിയ ചെരുപ്പ്. എത്ര ആയിട്ടുള്ളൂ ഇടുങ്ങിയ ചെരുപ്പ്? എന്താ ചെരുപ്പ് ഇടുങ്ങിയതാണ് നല്ല കേട്ടോ പറയുന്നത്. അൽ ഹിദാ ഉൽ ലയ്യിഖു, ഇടുങ്ങിയ ചെരുപ്പ്. പഴയതാണ്, പഴയതാണ്.
ഖദീമുൻ ഖദീമുൻ എന്ന് പറഞ്ഞു. അപ്പോ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയി. ഇനി അൽ ഖമറു തുലു സമാ ആ അൽ ഖമറു സമ ആകാശത്തിലാണ്. തത്ലു ഫിസ് സമായി. അപ്പൊ ഒരു ഒരു വാക്ക് കൊടുത്താൽ മതി. നമുക്ക് ഫീ എന്ന് മാത്രം കൊടുത്താൽ തന്നെ കംപ്ലീറ്റ് ആയല്ലോ. ഫിസ് സമ ആകാശത്തിലാണ്. ഇനി അടുത്തത് ഇനി ലഹുക്കുള്ള കലിമത്ത് മിനൽ കലിമാത്തിൽ ആത്തിയ ഫീ ജുംലത്തിൻ മുഫീദത്തിൻ മുറക്കബത്തിൻ മിൻ കലിമത്തൈനി. രണ്ട് കലിമത്തുകൾ കൂട്ടിച്ചേർത്തിട്ട് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഈ ഒരു ആക്ടിവിറ്റീസും കൂടി നമുക്ക് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡ് ചെയ്യാം. അൽ ഹദീഖത്തു, ഹദീഖത്ത് വെച്ചിട്ട് ഒരു സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്ക്. ഏറ്റവും ഓക്കെ, അൽ ഹദീഖത്തു ജമീലത്തുൻ എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ സെന്റൻസ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത അഷജറത്തു നമ്മൾ ഏത് വാക്കുന്നല്ല, നമ്മളിവിടെ ആശയം കംപ്ലീറ്റ് ആക്കാന്നുള്ളതാണ്. അപ്പൊ അല്ലസാറു ജമീലത്തുൻ. ഇനി അടുത്തത് അശംസു സൂര്യൻ മുഅന്നസ് ആയതുകൊണ്ടാണ് താലിഅത്തുൻ എന്ന് പറഞ്ഞത്. സ്ത്രീലിംഗമാണ്, അറബിയിലെ എന്താണ് സൂര്യന് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കാം. നമ്മൾ മലയാളത്തില് സൂര്യൻ എന്നുള്ളത് ആണാണ്, പക്ഷെ അറബിയിലേക്ക് വരുമ്പോൾ അത് പെണ്ണാണ്. ഓക്കെ, അപ്പോ ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ മനസ്സിലായി ഇന്നത്തെ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി കുറെ കാര്യങ്ങൾ നമുക്ക് ഗ്രാമറിൽ മനസ്സിലാക്കാനുണ്ട്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ഉള്ളത് അജ്സാഉൽ ജുമലയാണ്. അത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഇനി കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് പഠിച്ചു നോക്കുക. എന്നിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം, പേഴ്സണലായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. إذن نختتم هنا وأشكركم جميعا على حسن استماعكم ومتابعتكم هنا وأستودعكم الله إلى لقاء جديد بدرس جديد. السلام عليكم ورحمة الله تعالى وبركاته.